നമസ്കാരം. ഒരു 5000 രൂപ നമുക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കോടി എത്തിക്കാനായിട്ട് അത്ര വലിയ പാടൊന്നുമില്ല. പക്ഷേ നമ്മുടെ അടുത്തുള്ള പാടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. കാരണം 5000 രൂപ വെച്ച് SIP ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 12% റിട്ടേൺ കിട്ടുന്നതായിരിക്കും. 12% അസംഷൻ മാത്രമേ പറയണത്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ വെച്ച് നമുക്കറിയില്ല. എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനി അങ്ങോട്ട് 12% കിട്ടുമെന്നുള്ളത്. പക്ഷേ 12% കിട്ടുമെന്നുള്ളൊരു അസംഷൻ എടുക്കുക. നമുക്കിപ്പോൾ നിഫ്റ്റി ഏകദേശം ഒരു 15-16% റിട്ടേൺ ഓവർ എ 30 പീരീഡ് തന്നിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ടൊരു 12% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഈ 5000 രൂപ വെച്ച് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത് ഏകദേശം ഒരു 26 വർഷമാകുമ്പോഴേക്കും 1 കോടി റിട്ടേണായിട്ട് വരും. പക്ഷേ 26 വർഷമൊക്കെ എങ്ങനെ കാത്തിരിക്കാൻ പറ്റും? ഇതാണ് പല ആൾക്കാരുടെ ബുദ്ധിമുട്ട്. അതിൻ്റെ പേരിൽ തന്നെ പല ആൾക്കാർക്കും ഈ പറഞ്ഞ 1 കോടി എന്ന ഡ്രീം 5000 രൂപ കൊണ്ട് എത്തിക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ചിലപ്പോൾ 15000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കൂട്ടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവർ ചിലപ്പോൾ അല്ലെങ്കിൽ 50000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 വർഷം കൊണ്ടൊക്കെ 1 കോടി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 5000 രൂപയ്ക്ക് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ 5000 രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത്രയധികം ബജറ്റ് ഉണ്ടല്ലോ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അവരുടെ ഇൻകം കുറവായിരിക്കും, അവരുടെ ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്രയും ഒരു 26 വർഷമൊക്കെ കാത്തിരുന്ന് 1 കോടി എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മാക്സ് ഉണ്ട്. ശരിക്കും ഒരു 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 12% റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 25 ലക്ഷം രൂപയായിട്ട് വളരും. 25 ലക്ഷം ആവാനായിട്ട് 15 വർഷം എടുക്കും. ഇത് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. 15 വർഷം കഴിഞ്ഞിട്ട് 25 ലക്ഷം കാണുമ്പോൾ നമുക്കൊരു തോന്നലാണ് ഒരു പറമ്പ് വാങ്ങിയേക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തേക്കാണ്. അപ്പോൾ നമ്മളത് വിൽക്കും, അപ്പോൾ ടാക്സ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പറമ്പൊക്കെ വാങ്ങി കഴിയുമ്പോൾ നമ്മുടെ ആ ഫ്ലോ നഷ്ടപ്പെടും. പിന്നെ ഈ 1 കോടി എന്നുള്ള ഡ്രീം പിന്നെ അങ്ങോട്ട് പോകും. പക്ഷേ നമ്മളാ 15 വർഷം കഴിയുമ്പോൾ ഈ 25 ലക്ഷം വിൽക്കാതെ പിന്നെയും അവിടെ തന്നെ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 20 വർഷമായി കഴിയുമ്പോൾ ആ 25 ലക്ഷം എന്നുള്ളത് പിന്നെ അങ്ങോട്ട് അടുത്ത 5 വർഷം കൊണ്ട് 50 ലക്ഷത്തിലേക്ക് വളരും. ഈ 50 ലക്ഷത്തിലും നമുക്ക് ക്ഷമയുണ്ട്, നമുക്കത് കണ്ടു നിൽക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ അടുത്ത 6 വർഷം മതി ഈ 50 ലക്ഷത്തിൽ നിന്ന് ഇത് 1 കോടിയിലെത്തും. പലപ്പോഴും ഈ പറഞ്ഞ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ സാധനം പല ആൾക്കാർക്കും മനസ്സിലാവാറില്ല. കാരണം ഈ മനസ്സിലാവാണ്ടല്ല, ഇതെല്ലാവരും എക്സൽ ഷീറ്റിൽ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ വെറുതെ പറയും, എല്ലാവർക്കും രസമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ പലരും പറയും കാരണം ഇത് നടക്കില്ല അല്ലെങ്കിൽ നടക്കുമെന്നൊക്കെ പറയും. പക്ഷേ ഇനി നടക്കുന്ന വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിലും ഒരു 15 വർഷമൊക്കെ കഴിഞ്ഞ് ഒറ്റയടിക്ക് 25 ലക്ഷവും അല്ലെങ്കിൽ 20 വർഷമൊക്കെ കഴിഞ്ഞ് ഒറ്റയടിക്ക് 50 ലക്ഷമൊക്കെ കാണുമ്പോൾ പല ആൾക്കാർക്കും ഓരോ ആഗ്രഹങ്ങൾ വന്ന് ആ കാശ് ഓരോ കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രശ്നം വരുന്നത്. ഇതിൻ്റെ പേരിൽ തന്നെയാണ് പല ആൾക്കാർക്കും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 കോടി എന്നൊക്കെ പറഞ്ഞൊരു വെൽത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ബെസ്റ്റ് റിട്ടേൺ കിട്ടുന്ന ഫണ്ട്, ഏറ്റവും കൂടുതൽ ഫണ്ട്, ഇതിൻ്റെ പുറകെ പോകാണ്ട് നമ്മുടെ ബിഹേവിയർ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ വളരെ നല്ലതാണ്. ഇതിനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ അല്ലെങ്കിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് ആവശ്യമുള്ളത്. അല്ലാതെ ഏത് ഫണ്ട് ചൂസ് ചെയ്യാൻ ഇതിനൊന്നല്ല അവരുടെ ആവശ്യമുള്ളത്. നമുക്കിപ്പോൾ ഫണ്ട് എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫണ്ടിലൊരു ഡൈവേഴ്സിഫിക്കേഷൻ വരണം, ഫണ്ടിലൊരു അസറ്റ് അലോക്കേഷൻ കൊണ്ടുവരണം. ഈ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അഡ്വൈസ് എടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മളെപ്പോഴും നമ്മൾ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് ആവശ്യമുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. ഇതുപോലെ തന്നെ SIP നമ്മൾ 5000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു, നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നമ്മുടെ ഇൻകത്തിൽ ഒരു ഇൻക്രിമെൻറ്റ്, സാലറി ഇൻക്രിമെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് എല്ലാ വർഷവും നമ്മുടെ സാലറി ഇൻക്രിമെൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസ് ഇൻക്രിമെൻറ്റ് ചെയ്യാതെ എന്തുകൊണ്ട് നമ്മുടെ ഈ SIPയിൽ ഒരു 10% വെച്ച് കൂട്ടിക്കൂടുക? ഈ 5000 എന്നുള്ളത് 5500 ആക്കുക, അടുത്ത വർഷം 5500 എന്നുള്ളത് ഒരു 6000 രൂപയാക്കുക, അതിൻ്റെ അടുത്ത വർഷം 6500, അങ്ങനെ നമ്മൾ ഒരു ടോപ്പപ്പായിട്ട് നമ്മൾ ചെയ്ത് പോകുകയാണെങ്കിൽ ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. അങ്ങനെയാണെങ്കിൽ 26 വർഷമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട വരില്ല. ഈ നമ്മൾ 5000 മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 വർഷം എടുക്കും 50 ലക്ഷത്തിനായിട്ട്. പക്ഷേ ഈ ടോപ്പപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5000 വെച്ച് ടോപ്പപ്പ് ചെയ്ത് 20 വർഷം കൊണ്ട് 50 ലക്ഷമല്ലാണ്ട് അവിടെ 1 കോടിയിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ പവർ പലരും മനസ്സിലാക്കില്ല. നമ്മളപ്പോൾ 5000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് 26 വർഷം വെച്ചിട്ട് 1 കോടിയിലേക്ക് എത്തുക. അല്ലാന്നുണ്ടെങ്കിൽ 5000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാ വർഷവും ഈ 10% വെച്ച് ഇൻക്രിമെൻറ്റിൽ നടത്തിയിട്ട് ഈ 1 കോടി എന്നുള്ള ഡ്രീം 20 വർഷം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്തീർക്കാനായിട്ട് പറ്റും. ഈ 5000 രൂപ മാത്രം മതി മാസം ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് 1 കോടി എന്നുള്ള ഡ്രീമിലെത്താനായിട്ട്. ഇതിന് നമുക്ക് വേണ്ടത് നമ്മുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ കാണുന്ന ടൈമിൽ നമുക്ക്
ആവശ്യത്തിനുള്ള ആവശ്യങ്ങൾ കൊണ്ടുവരിക, പക്ഷേ അനാവശ്യത്തിനുള്ള ആവശ്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഈ വെൽത്ത് സ്പോയിൽ ചെയ്യാനായിട്ട് ആരും ശ്രമിക്കരുത്. ആ ബിഹേവിയർ നന്നായിട്ട് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കോടീശ്വരന്മാരാകാൻ പറ്റും. നമുക്ക് എന്താണോ ഫിനാൻഷ്യൽ ഡ്രീംസ് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ട്, 20 വർഷം കഴിഞ്ഞിട്ട് 1 കോടി കിട്ടിയിട്ട് എന്ത് കാര്യമുണ്ടെന്നുള്ളത്. 1 കോടി എങ്കിലും ഉള്ളത് നല്ലതായിരിക്കും, 1 കോടി എങ്കിലും എത്തിയില്ലെങ്കിൽ അതിനേക്കാളും മോശമാണ് സിറ്റുവേഷൻ. ഇത് മനസ്സിലാക്കുക. ഇനി 1 കോടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 5000 കൂട്ടി നമ്മൾ ചെയ്യുക. 10% കൂട്ടുന്നതിനും 20%, 30% എല്ലാ വർഷവും കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാവർക്കും ഒരു സിമ്പിൾ തോട്ട്സ്, ഇതെല്ലാവർക്കും അറിയണ കാര്യമാണ്. പക്ഷേ ഈ ഒരു മോട്ടിവേഷൻ എടുത്ത് നല്ലൊരു ബിഹേവിയർ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിക്കുക, ടീം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.